അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു അപകടമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പകുതി ജീവനായിട്ടുണ്ടാവുകയും അതിൽ കുറച്ച് പേര് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളടക്കം കുറച്ച് പേര് രക്ഷപ്പെടുകയുണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ എല്ലാ സെൻ്ററുകളും സർക്കാർ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ സെൻ്ററുകളും അവർക്കൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മൾ നിൽക്കുകയുണ്ടായത്. ഈ ഒരു അവസ്ഥയിൽ മരിച്ചുപോയ ആളുകൾക്ക് അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് നിരവധി സൈനികരൊപ്പം ഉണ്ടായിരുന്നു, കലണ്ടർമാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, നിരവധി പേരുകളാണ് അവരെ കൈകോർത്തുകൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആളുകൾക്കെല്ലാം പുതിയ വീട് വെച്ചുകൊണ്ട് അവർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും അവരൊപ്പം നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ഓണാഘോഷം നടത്തി സഹായിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷം ചെറുതായിട്ട് നടത്തുന്നത്. ഇവിടെ ഈ ഒരു പാലപ്പുഴ സബ് സെൻ്ററിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ആശയപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരൊപ്പം നിന്നുകൊണ്ട് ചെറിയൊരു പൂക്കൾ ഇട്ടിക്കുകയാണ്. കാരണം ആ വയനാടിനെ സഹായിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പൂക്കളാണ് ഇത്. നമുക്ക് നാളേക്ക് നമ്മുടെ കേരളത്തെ മാതൃകയാക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കടന്നുപോകുന്നത്. എല്ലാവരും ഒപ്പം നിന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്തുകൊണ്ടാണ് നമ്മളെ ഈ വയനാടിനെ സഹായിക്കുന്നത്. ഇതേപോലെ ഒത്തൊരുമയും സ്നേഹവും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളീ പാലപ്പുഴ സബ് സെൻ്ററിലെ എല്ലാ വിദ്യാഭ്യാസ